വചനോദയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയല്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്കു നൽകും. വചന വിചിന്തനം. മനുഷ്യനായി അവതരിച്ച യേശു പുതിയൊരു കൽപ്പന നൽകുന്ന വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കുവാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. യേശു സ്നേഹിക്കുന്നവരും യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമാണ് അവിടുത്തെ സ്നേഹിതരാകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച അബ്രഹാമാണ്. യേശു കൽപ്പിക്കുന്നത് നാം അനുസരിക്കുമ്പോൾ നാം ഓരോരുത്തരും വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ നിലയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. പഴയ നിയമത്തിൽ മോശയും ജോഷുവായും ദാവീദും ദാസന്മാരെന്നും അടിമകളെന്നും സ്വയം വിളിക്കുന്നുണ്ട്. എന്നാൽ യേശു നമ്മെ ദാസന്മാർ എന്ന അവസ്ഥയിൽ നിന്നും സ്നേഹിതന്മാരാക്കി മാറ്റുന്നു. യേശുവുമായുള്ള നമ്മുടെ ഐക്യം ദൈവദാനമാണ്. യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ക്രിസ്ത്യാനിയും യേശു ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ശിഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം യേശുവിൻ്റെ ജീവാർപ്പണത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നതാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രേഷിതമാനമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. പരസ്പരം സ്നേഹിക്കുന്ന കാര്യത്തിൽ ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയുള്ളവരായി നമുക്ക് ജീവിക്കാം.